നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്തിലുടനീളം കള്ളപ്പണം ഒഴുക്കിയെന്ന ആക്ഷേപം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹെലികോപ്റ്ററിൽ പണം കടത്തിയെന്നാരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ പരാതി. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ പ്രസിഡന്റ് ഐസക് വർഗീസാണ് കെ സുരേന്ദ്രനെതിരെ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി. റോഡിലെ പരിശോധന ഒഴിവാക്കാനായി കള്ളപ്പണം കടത്താൻ കെ സുരേന്ദ്രൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്നും പരാതിയിൽ പറയുന്നു. അനധികൃത പണമിടപാട് സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ്റെതെന്ന രീതിയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടകര ബി ജെ പി കള്ളപ്പണക്കേസുമായി ഈ ശബ്ദ സന്ദേശത്തിന് ബന്ധമുണ്ടോയെന്നും അന്വേഷിക്കണമെന്ന് പുതിയ പരാതിയിൽ ആവശ്യം. ശോഭാ സുരേന്ദ്രൻ്റെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് സംബന്ധിച്ച് നേരത്തെ ഐസക് വർഗീസ് പരാതി നൽകിയിരുന്നു. മാഷുടെ കയ്യിൽ കുറച്ച് പണം വന്നിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ വേണം, അത് പുണ്യപ്രവർത്തിക്കല്ല, 25 ലക്ഷം രൂപ വാങ്ങിത്തരണം എന്നതായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന രൂപത്തിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് ഉടനീളം കള്ളപ്പണം ഒഴുക്കിയെന്ന സംശയങ്ങൾക്ക് ഫലം പകരുന്നതാണ് കെ സുരേന്ദ്രനെതിരായ ഈ പരാതി. കൊടകര കുഴൽപ്പണക്കേസിലെ ബി ജെ പി ബന്ധത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് പരാതിയുമായി രാഹുൽ ഒരു ആരോപണം ഉന്നയിച്ചത്. കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് പോലും ഹെലികോപ്റ്റർ യാത്രയെ സാധൂകരിക്കാനാണെന്ന് സംശയിക്കണമെന്നും രാഹുൽ സംശയം പ്രകടിപ്പിച്ചു. ഇക്കാര്യത്തിൽ സുരേന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാവണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. രാഹുലിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: കൊടകര കേസ് ഒരു മോഷണ കേസ് മാത്രമല്ല, കൃത്യമായ ഒരു രാഷ്ട്രീയവും ഗൂഢാലോചനയുമാണത്. അതിലൊരു ഒരു ഡീലുണ്ട്. നിലവിലെ പരാതിക്കാരൻ ധർമ്മരാജൻ്റെ പരാതിയിൽ തന്നെ നിഗൂഢതയുണ്ട്. പരാതി നൽകിയത് 25 ലക്ഷം രൂപ മാത്രമാണ് മോഷണം പോയതെന്ന്. എന്നാൽ പോലീസ് നിലവിൽ തന്നെ 1,10,00,000 കണ്ടെത്തിക്കഴിഞ്ഞു. പണത്തിൻ്റെ സോഴ്സായി ധർമ്മരാജൻ പറയുന്ന സുനിൽ നായക് യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷററും ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ വിശ്വസ്തനുമാണ്. ശക്തമായ വാഹന പരിശോധന ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് റോഡ് മാർഗത്തിലൂടെ കോടികൾ കൈമാറ്റം ചെയ്തതെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്തെ സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ യാത്രകളും വിശദമായി അന്വേഷിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചതുപോലും ഈ ഹെലികോപ്റ്റർ യാത്രയെ സാധൂകരിക്കാനാവുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സുരേന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുവാൻ അന്വേഷണ സംഘം തയ്യാറാകണം. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിക്ക് ബന്ധമില്ലെന്ന് സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷ് പറഞ്ഞു. ധർമ്മരാജനെ അറിയാം. RSS പ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയപരമായ ബന്ധമാണ് ധർമ്മരാജനുമായി ഉള്ളതെന്നും ഗിരീഷ് പോലീസിന് മൊഴി നൽകി. അതേസമയം തന്നെ കേസിൽ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തൃശൂർ പോലീസ് ക്ലബിൽ 3 മണിക്കൂറോളം ഗിരീഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഗിരീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ചോദ്യം ചെയ്ത നേതാക്കളുടെ മൊഴികൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരിൽ ചിലരെ വീണ്ടും വിളിപ്പിക്കും. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടെ കുഴൽപ്പണക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘവും.